വീണ ധർമ്മോത്സവ് 2016-2024 എന്ന നവവത്സര പദ്ധതിയിലെ എല്ലാ ജ്ഞാനധിഷ്ഠാനസുക്കൾക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, ശ്രീനാരായണ ധർമ്മം അഥവാ ശ്രീനാരായണ സ്മൃതി എന്ന ധർമ്മോപദേശത്തെ ഉപജീവിച്ചുകൊണ്ടുള്ള പഠനപാഠന പ്രക്രിയയിൽ പഞ്ചധർമ്മത്തിലെ അഞ്ചാമത്തെ ധർമ്മമായ മദ്യവർജനത്തെക്കുറിച്ചാണ് നാം പരിചിന്തനം ചെയ്തു പോരുന്നത്. ഗുരു തുടർന്ന് പറയുകയാണ്, തുടർന്ന് ഉപദേശിക്കുകയാണ്, മദ്യം പാപത്തെ ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ്. അതുകൊണ്ട് ബുദ്ധിമാനായ ഒരാൾ അതിനെ, മദ്യത്തെ വിൽക്കുകയോ അന്യർക്ക് കൊടുക്കുകയോ സ്വയം വാങ്ങുകയോ ശേഖരിച്ചു വെക്കുകയോ ഒരിക്കലും ചെയ്യരുത്. പ്രിയമുള്ളവരെ, ഇവിടെ ഗുരുവിന്റെ വാക്കുകൾക്ക് വളരെയേറെ പ്രസക്തിയുണ്ട്. ദാ ശ്രദ്ധിക്കൂ, മദ്യം പാപത്തെ ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ്. അതുകൊണ്ട് ഈ സത്യം എല്ലാവർക്കും മനസ്സിലാവില്ല. അതാർക്കാണ് മനസ്സിലാവുന്നത്? ബുദ്ധിയുള്ളവർക്കേ മനസ്സിലാവൂ. അതുകൊണ്ട് ബുദ്ധിയുള്ളവരോട് ഗുരു പറയുകയാണ്, ബുദ്ധിമാന്മാരായവർ മദ്യം വിൽക്കുകയോ അത് അന്യർക്ക് കൊടുക്കുകയോ സ്വയം വാങ്ങുകയോ ശേഖരിച്ചു വെക്കുകയോ ഒരിക്കലും ചെയ്യരുത് എന്ന്. അപ്പോൾ ഈ പാപകരമായ കർമ്മം ചെയ്യരുത് എന്ന് ഗുരു ഉപദേശിച്ചത് ബുദ്ധിമാന്മാരോടാണ്. കാരണം ബുദ്ധിയില്ലാത്തവരോട് ഉപദേശിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് ഗുരുവിന് അറിയാമായിരുന്നു. അപ്പോൾ ബുദ്ധിമാന്മാരായവർ മാത്രമേ മദ്യം വിൽക്കാതിരിക്കുകയും കൊടുക്കാതിരിക്കുകയും കുടിക്കാതിരിക്കുകയും ശേഖരിച്ച് വെക്കാതിരിക്കുകയും ചെയ്യുകയുള്ളൂ. ഒരു വ്യക്തിയോ ഒരു കുടുംബമോ ഒരു സമൂഹമോ ഒരു രാജ്യമോ നന്നാവണമെങ്കിൽ ഉത്തമരായ വ്യക്തികളുണ്ടായിരിക്കണം, ഉത്തമരായ പൗരന്മാരുണ്ടായിരിക്കണം. ഉത്തമരായ പൗരന്മാരെന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള വ്യക്തികൾ പൗരൻ ഉണ്ടായിരിക്കണം. ബുദ്ധി ക്ഷയിക്കുന്ന, മദ്യം കുടിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവില്ല, അഭിവൃദ്ധി ഉണ്ടാക്കാൻ പറ്റില്ല. എല്ലാ തിന്മകളുടെയും മാതാവാണ് മദ്യം. അതുകൊണ്ടാണ് ഗുരു ഊന്നൽ നൽകി പറയുന്നത്, മദ്യം പാപത്തെ സൃഷ്ടിക്കുന്ന ഏറ്റവും ഹീനമായ വസ്തുവാണ് എന്ന്. പ്രിയമുള്ളവരെ, നാരായണ ഗുരു ഈ രാജ്യം അജ്ഞാനാന്ധകാരത്താൽ അസൂയയിൽ നിന്നും മറ്റും ഉണ്ടായിട്ടുള്ള അനാചാരങ്ങളാലും അന്ധവിശ്വാസങ്ങളാലും ദുരാചാരങ്ങളാലും അന്ധകാരത്തിൽ കിടന്നപ്പോൾ ഈ സമൂഹത്തെ ഉണർത്തി ഉയർത്താൻ ബുദ്ധി ക്ഷയിപ്പിക്കുന്ന മദ്യവർജിതമായ പൗരന്മാരെ, ജനങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് സുബ്രഹ്മണ്യ കീർത്തനമെന്ന ജ്ഞാനാമൃതത്തിലൂടെ ദാനം ചെയ്തത്. കഷ്ടം ദീനം പിടിച്ചോ മധുരയതു കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് മദ്യപാനം നടത്തി ബുദ്ധി ക്ഷയിച്ച്
നശിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങളെ രക്ഷിക്കേണ്ട സമയം ഇതാണ്. അതിനെന്തു വേണം? മദ്യത്തെ വർജിക്കണം. ഇതേപോലെ ഭാരതം അടിമത്വമെന്ന മഹാപാപം അനുഭവിച്ചതിന് കാരണം ജനങ്ങൾ ബുദ്ധിരഹിതരായിരുന്നു. എങ്ങനെ? മദ്യത്താൽ ബുദ്ധിക്ഷയിച്ച്, ആത്മബോധമില്ലാതെ, സ്വാതന്ത്ര്യ ബോധമില്ലാതെ കഴിഞ്ഞുകൂടിയിരുന്നു. അതുകൊണ്ടാണ് മഹാത്മജി പറഞ്ഞത്, സ്വാതന്ത്ര്യം സാധ്യമാവുകയും അത് സുസ്ഥിരമാവുകയും ചെയ്യണമെങ്കിൽ മദ്യമുക്തമായ ഒരു ഭാരതമായിരിക്കണം സൃഷ്ടിക്കേണ്ടുന്നത്. നിത്യമായ സ്വാതന്ത്ര്യം ഭാരതത്തിന് കരഗതമാകണമെങ്കിൽ പൗരജനങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കണം. മദ്യം കഴിച്ച് ബുദ്ധി നശിച്ചാൽ അടിമത്വമുണ്ടാവും, അസ്വാതന്ത്ര്യമുണ്ടാകും, അത് പാരതന്ത്ര്യത്തെ സൃഷ്ടിക്കും. നാരായണ ഗുരു ഈ സമൂഹത്തെ ഉദ്ധരിക്കാൻ, ഇവിടെ നവോത്ഥാനമുണ്ടാക്കാൻ ആദ്യം നൽകിയ സന്ദേശങ്ങളിൽ പ്രഥമവും പ്രധാനവുമാണ് മദ്യം എടുക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നത്. ഈ സന്ദേശത്തെ സാർവത്രികമായി പ്രചരിപ്പിക്കുകയും പ്രായോഗികമാക്കാൻ വിശ്രമരഹിതമായി പരിശ്രമിച്ച ഗുരുവിന്റെ ഉത്തമനായ ശിഷ്യനായിരുന്നു ധീരദേശാഭിമാനി ശ്രീ ടി കെ മാധവൻ. അതുകൊണ്ടാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എസ് എൻ ഡി പി യോഗത്തിൽ നിന്നും നാരായണ ഗുരു അകന്നു വിട്ടുനിന്ന വേളയിൽ ഗുരുവിനെ വീണ്ടും എസ് എൻ ഡി പി യോഗത്തിലേക്ക് അടുപ്പിച്ചത് ശ്രീ ടി കെ മാധവനാണ്. കാരണം തന്റെ മഹത്തായ ഉപദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അക്ഷീണം പ്രവർത്തിക്കുന്ന ശ്രീ ടി കെ മാധവന്റെ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും അദ്ദേഹത്തെ അഭിനന്ദിക്കാനും വേണ്ടി ഗുരു വീണ്ടും ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ഇതേപോലെ ഗുരു അരുതേ അരുതേ എന്ന് പറഞ്ഞ മറ്റൊരു സന്ദേശമാണ് ജാതി. ആ ജാതീയമായ ചിന്താഗതികൾ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നിരന്തരം പ്രവർത്തിച്ച മറ്റൊരു ശിഷ്യനാണ് സഹോദരനയ്യപ്പൻ. അതുകൊണ്ട് സമൂഹത്തിൽ നിന്നും ജാതി നശിക്കണമെങ്കിലും സമൂഹത്തെ ഉദ്ധരിക്കുകയും ചെയ്യണമെങ്കിൽ ഗുരുവിന്റെ ആദർശത്തെ നാം ഉൾക്കൊണ്ട് പ്രവർത്തിക്കണം. ഇവിടെ നമ്മുടെ സമൂഹത്തിൽ നവോത്ഥാനം സൃഷ്ടിക്കപ്പെട്ടതും അതിനെ നിലനിർത്തേണ്ടുന്നതും മദ്യവർജനത്തോടുകൂടി ആയിരുന്നുവെങ്കിൽ മദ്യവർജനത്തോടുകൂടി തന്നെ വേണം സമൂഹത്തെ ഇനിയും നവോത്ഥാനത്തിലേക്ക് നയിക്കേണ്ടുന്നത്. അങ്ങനെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. കാരണം മദ്യപിച്ച് ബുദ്ധിക്ഷയിച്ച ജനങ്ങളുടെ ഇടയിൽ യാതൊരു കാരണവശാലും നവോത്ഥാനമോ അഭിവൃദ്ധിയോ ഉണ്ടാവില്ല. നമ്മൾ എല്ലാ രംഗത്തും, ഇന്ന് നമ്മുടെ രാജ്യം എല്ലാ രംഗത്തും മദ്യത്താൽ പിടിമുറുക്കപ്പെട്ടിരിക്കുന്നു. മദ്യം സമൂഹത്തെ ക്യാൻസർ പോലെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. ഏത് മേഖലയിലായാലും മദ്യത്തിന്റെ സാന്നിധ്യം വളരെയേറെ കൂടുതലായിരിക്കുന്നു. അതുകൊണ്ട് ഓരോ ഗുരുഭക്തനും ഇക്കാര്യത്തിൽ ജാഗ്രത ഉണ്ടായിരിക്കണം. എല്ലാവരും മദ്യവർജനത്തിനു വേണ്ടി ഗുരുവിന്റെ ഈ ആദർശം, ഈ ധർമ്മോപദേശം പ്രായോഗികമാക്കാൻ നിരന്തരം ശ്രമിക്കണം. പ്രിയമുള്ളവരെ, ഒരു രാജ്യത്തെ രാജാവിന്റെ ആസ്ഥാന പണ്ഡിതനായിരുന്നു ധർമാനന്ദ ശാസ്ത്രികൾ, മഹാപണ്ഡിതൻ. അദ്ദേഹത്തിന് രാജകീയമായ എല്ലാ പ്രൌഢികളും എല്ലാ അധികാരങ്ങളും
രാജാവ് അനുവദിച്ചു നൽകിയിരുന്നു. അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ വാദപ്രതിവാദത്തിൽ പരാജയപ്പെടുത്തിയാൽ ആ സ്ഥാനം പരാജയപ്പെടുത്തുന്ന ആളിന് ആ നിമിഷം കൈമാറണം. ഇതായിരുന്നു വ്യവസ്ഥ. ഒരിക്കൽ നാരായണ രാജ്യത്തെ രാജാവ് നായാട്ടിന് പോയി. ഈ വേളയിൽ ആ രാജ്യത്തെ ഒരു തികഞ്ഞ മദ്യപാനിയായ വണ്ടിക്കാരൻ കിട്ടൻ ചിന്തിച്ചു, എന്നെ പോലെ വലിയൊരു പണ്ഡിതൻ വേറെ ഇല്ല. അതുകൊണ്ട് ആസ്ഥാന പണ്ഡിതനായ ധർമാനന്ദ ശാസ്ത്രിയെ വാദപ്രതിവാദത്തിൽ തോൽപ്പിച്ച് ആ സ്ഥാനം എനിക്ക് നേടിയെടുക്കണം, എനിക്ക് നേടിയെടുക്കാൻ കഴിയും. നേരെ ധർമാനന്ദ ശാസ്ത്രിയുടെ കൊട്ടാരത്തിലേക്ക് ചെന്നു. അപ്പോൾ അറിയുന്നു അദ്ദേഹം മൗനവ്രതത്തിലാണ്. അതുകൊണ്ട് വാദപ്രതിവാദം നടത്തണമെങ്കിൽ ആംഗ്യ ഭാഷയിലേ നടത്താൻ പറ്റുകയുള്ളൂ. വേദാന്ത വിഷയത്തെ കുറിച്ചായിരിക്കണം ആംഗ്യ ഭാഷയിൽ സംസാരിക്കേണ്ടത്. ബുദ്ധിഭ്രമം പിടിപെട്ട മദ്യപിച്ച മതോന്മത്തനായ ഈ വണ്ടിക്കാരൻ കിട്ടൻ പറഞ്ഞു, ശരി, ഞാൻ ആംഗ്യ ഭാഷയിൽ തന്നെ വാദപ്രതിവാദം നടത്താം. അങ്ങനെ അകത്ത് കയറി ചെന്ന് വണ്ടിക്കാരൻ കിട്ടൻ ധർമാനന്ദ ശാസ്ത്രിയെ നോക്കി ഒരു വിരലുയർത്തി ഒന്ന് എന്ന് കാണിച്ചു. ധർമാനന്ദ ശാസ്ത്രി രണ്ട് വിരലുയർത്തി കാണിച്ചു. വണ്ടിക്കാരൻ കിട്ടൻ മൂന്ന് വിരൽ കാണിച്ചു. ധർമാനന്ദ ശാസ്ത്രി നാല് വിരൽ കാണിച്ചു. വണ്ടിക്കാരൻ കിട്ടൻ അഞ്ച് വിരൽ കാണിച്ചു. ധർമാനന്ദ ശാസ്ത്രി ആറ് വിരൽ കാണിച്ചു. വണ്ടിക്കാരൻ കിട്ടൻ അന്തരീക്ഷത്തിൽ ഒരു വൃത്തം വരച്ചിട്ട് ഏഴെന്ന് കാണിച്ചു. ധർമാനന്ദ ശാസ്ത്രി തന്റെ എല്ലാ അധികാരങ്ങളും വണ്ടിക്കാരൻ കിട്ടന് കൈമാറി പരാജയം സമ്മതിച്ച് കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. ഏതാനും ദിവസം കഴിഞ്ഞു മഹാരാജാവ് നാട്ടിൽ വന്നു, കൊട്ടാരത്തിൽ വന്ന് വിവരം പറഞ്ഞു. ഇതെങ്ങനെയാണ് ധർമാനന്ദ ശാസ്ത്രി പരാജയപ്പെട്ടത് എന്നറിയാൻ വേണ്ടി നേരെ അദ്ദേഹം ധർമാനന്ദ ശാസ്ത്രിയുടെ അടുത്തിരുന്നു. ധർമാനന്ദ ശാസ്ത്രിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, മഹാരാജൻ മഹാപണ്ഡിതനാണ് അദ്ദേഹം. അല്ലയോ ശാസ്ത്രികളെ, അങ്ങേ എങ്ങനെയാണ് ആ മഹാപണ്ഡിതൻ പരാജയപ്പെടുത്തിയത്? മഹാരാജൻ മൗനഭാഷയിൽ ആംഗ്യ ഭാഷയിൽ അദ്ദേഹം സംസാരിച്ചു. എന്താണ് സംസാരിച്ചത്? അദ്ദേഹം ഒരു വിരലുയർത്തി ഒന്നെന്ന് കാണിച്ചു. എന്താണ് അതിന്റെ അർത്ഥം? അത് പരമമായ ബ്രഹ്മം ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ബ്രഹ്മം ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു രണ്ടായി പിരിഞ്ഞിരിക്കുന്നു, അത് വിദ്യയെന്നും അവിദ്യയെന്നും രണ്ടായി പിരിഞ്ഞിരിക്കുന്നു എന്ന് രണ്ടെന്ന് കാണിച്ചു. അദ്ദേഹം അത് ത്രിമൂർത്തികളാൽ ബന്ധിതമാണെന്ന് മൂന്നെന്ന് കാണിച്ചു. ഞാൻ പറഞ്ഞു അത് ചതുർവേദങ്ങളിൽ നാല് വേദങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു, എന്ന് നാലെന്ന് കാണിച്ചു. ഉടൻ അദ്ദേഹം പറഞ്ഞു അഞ്ചിന്ദ്രിയങ്ങളെ അടക്കിയാൽ ആ പരമമായ ധ്യാനം ലഭിക്കുമെന്നുള്ള അർത്ഥത്തിൽ അഞ്ചെന്ന് കാണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കിയാൽ ഷടാധാരങ്ങൾ ഉണർന്നു വരും എന്ന് പറഞ്ഞു. ഉടൻ അദ്ദേഹം ഒരു വട്ടമിട്ട ടേണെന്ന് കാണിച്ചു. മഹാരാജൻ, എനിക്ക് മനസ്സിലായില്ല, ഞാൻ പരാജയം സമ്മതിച്ചു എന്ന് പറഞ്ഞു. ശരി, രാജാവ് വണ്ടിക്കാരൻ കിട്ടന്റെ അടുത്തിരുന്നു. വണ്ടിക്കാരൻ കിട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഏ മഹാരാജൻ, അയാൾ ഒരു പരമവിഡ്ഢിയായിരുന്നു, ഒരു വകയറിയില്ലായിരുന്നു. അതെങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത്? ഞാൻ അവിടെ ചെന്നപ്പോൾ അയാൾക്ക് എന്നോട് സംസാരിക്കാൻ പോലും കഴിയില്ല. അത്രമാത്രം വിവരമില്ലാത്തൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അയാൾ എന്നോട് പറഞ്ഞു ആംഗ്യ ഭാഷയിലേ സംസാരിക്കാവുള്ളൂ. ഞാൻ ആംഗ്യ ഭാഷയിൽ സംസാരിച്ചു. എങ്ങനെയാണത്? ഞാൻ പറഞ്ഞു ഞാൻ ഒരു വിരൽ ഉയർത്തി കാണിച്ചു. എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ ഒരു കുപ്പി കുടിക്കുമെന്ന് പറഞ്ഞു. ഉടൻ അയാൾ പറഞ്ഞു രണ്ട് കുപ്പി കുടിക്കുമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ മൂന്ന് കുപ്പി കുടിക്കാം. ഉടൻ അയാൾ പറഞ്ഞു നാല് കുപ്പി കുടിക്കാമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ അഞ്ചു കുപ്പി കുടിക്കാമെന്ന് അഞ്ചു വിരൽ ഉയർത്തി കാണിച്ചു. ഉടൻ ആ മഹാവിഡ്ഢി ആറു വിരൽ ഉയർത്തിയിട്ട് പറഞ്ഞു ആറ് കുപ്പി കുടിക്കാമെന്ന്. മഹാരാജൻ, ഞാൻ വിട്ടുകൊടുത്തില്ല, ഞാനൊരു വൃത്തം വരച്ചിട്ട് ഏഴെന്ന് കാണിച്ചു. എന്താണ് അതിന്റെ അർത്ഥം? ഉടൻ പറഞ്ഞു മഹാരാജൻ, ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ ഞാൻ ഏഴ് കുടിക്കാം എന്ന് പറഞ്ഞു. അതോടെ അയാൾ അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയുണ്ടായി.
പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണിത്. ഇത് മാറണം. നമ്മുടെ സമൂഹത്തെ മദ്യമാണ് ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മെ അഭിവൃദ്ധിയിലേക്ക്, നവോത്ഥാനത്തിലേക്ക് എത്തിക്കുകയില്ല. നമ്മുടെ രാജ്യം ഉണരുകയും ഉയരുകയും നവോത്ഥാനത്തിന്റെ ഔന്നത്യത്തിലെത്തുകയും ചെയ്യണമെങ്കിൽ ഗുരു ഉപദേശിച്ചതായ മദ്യം എടുക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന ധർമ്മോപദേശവും രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഉപദേശിച്ച മദ്യനിരോധനവും പ്രായോഗികമാകണം. അതിനുവേണ്ടി ഗുരുവിന്റെ മഹിതമായ ഉപദേശത്തെ പ്രാവർത്തികമാക്കാൻ ഈ സന്ദേശത്തെ നൈരന്തരികമായി പ്രചരിപ്പിക്കുകയും പ്രാവർത്തികമാക്കാൻ ഓരോ ഗുരുഭക്തനും ഓരോ ദേശസ്നേഹിയും അക്ഷീണം പ്രവർത്തിക്കണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി, അപേക്ഷയോടുകൂടി ഞാനിവിടെ അർദ്ധവിരാമം ഇടുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓ